ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇൻഷാല്ലാ ഇനി ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോസൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, സെപ്റ്റംബർ 3rd എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതേമാതിരി സെപ്റ്റംബർ 4th എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ കേക്ക് കട്ട് ചെയ്ത് അങ്ങനെയുള്ള സെലിബ്രേഷനൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് പുറത്ത് പോയിട്ടൊന്ന് ഫുഡ് കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ സെപ്റ്റംബർ 3rd ഇവിടെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യാനല്ലോ, അപ്പം അതിൻ്റെ മുന്നേ ധുവൻ്റെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മോർ ദാൻ 1 ഇയറായിട്ട് അവളെ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ നന്നായിട്ട് സ്പ്ലിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെങ്ത് കുറയ്ക്കുന്നേ ഉള്ളൂ, അല്ലാതെ മോഡലായിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ സാധാരണ അവൾ കട്ട് ചെയ്യാൻ സമ്മതിക്കാറേ ഇല്ല, അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ലോങ് ഹെയറൊക്കെ. ഇപ്രാവശ്യം ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞിട്ടാണ് അവിടെ ഇരുത്തിയേക്കുന്നത്. പിന്നെ ഫോണിൽ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇയറിലും ഈ ഒരു ചേട്ടൻ തന്നെ കേട്ടോ ഹെയർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പർദ്ദ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ വാങ്ങിക്കാറ് ദമാമെന്നാണ്. അപ്പം ഇപ്പം അങ്ങോട്ട് പോകാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജുബൈലിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പോയി നോക്കുന്നത്. അപ്പോൾ ജുബൈലിൽ ലേഡീസ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കാൻ നോക്കുന്നത്. അങ്ങനെ ഈ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവൾക്ക് ഇഷ്ടമായി പറഞ്ഞു കേട്ടോ. പിന്നെ വല്ലാതെ ലെങ്ത് കുറച്ചിട്ടില്ലായിരുന്നു, കുറച്ചേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ലേഡീസ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ അധികം ബ്ലാക്കിലാണ് കേട്ടോ അപ്പോൾ പറഞ്ഞതൊക്കെ വാങ്ങിക്കാറ്, അങ്ങനെ കളറിലൊന്നും നോക്കാറില്ല. പിന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് ഏത് ഷോപ്പിലാണ് നല്ലത് ഒന്നും എനിക്കറിയില്ല. ഇവിടെ എല്ലാ ഷോപ്പിലും ഇങ്ങനെ 95, 50 റിയാൽ 95 എന്നൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ തൽക്കാലം ഒരു ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് കണ്ട് പിടിച്ചില്ല. പിന്നെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെൻ്റെ ഹസ്ബൻഡിന് അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് മേടിച്ചില്ല. പിന്നെ അതുപോലെ ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒക്കെ നോക്കിയിട്ട് എനിക്ക് അത്ര കണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പർദ്ദ വാങ്ങിക്കണ്ടെന്ന് കേട്ടോ, എപ്പോഴെങ്കിലും ദമാമ പോകുമ്പോൾ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചാലേ ഒരു തൃപ്തി വരത്തുള്ളൂ, പിന്നെ എവിടെ നിന്ന് നോക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദുവ പോകുന്ന വഴിക്ക് അവൾക്ക് സൈക്കിള് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടോയ് ഷോപ്പിൽ കയറിയതായിരുന്നു. പിന്നെ ആൾക്ക് സൈക്കിൾ അങ്ങനെ ഓടിക്കാനൊന്നും അറിയത്തില്ല, നാട്ടിൽ നിന്ന് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവൾ ഓടിക്കാറില്ല, അവൾക്ക് ശരിക്കും അറിയത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം വാങ്ങിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പം അതിന് പിന്നെ ഹോട്ടലിലെത്തണ വരെ എന്നോട് മിണ്ടിയിട്ടില്ലായിരുന്നു. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. നമുക്ക് അവർ ടൈം തന്നിരുന്നത് 8 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഷാർപ്പ് 8 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ, പാർക്കിൻ റെസ്റ്റോറൻറ്റ് ആണ് എന്തുവാണ് കേട്ടോ നെയിം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു, ഫുഡും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ ഇൻ്റർനാഷണൽ ബുഫറ്റിൽ നിന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. നമ്മൾ തേഴ്സ്ഡേ പോവാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു അന്ന് അത്ര വെറൈറ്റീസൊന്നുമില്ല, ഇന്ന് ഫ്രൈഡേ നൈറ്റ് ഇൻ്റർനാഷണലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്നത്തേക്കാണ് അതുകൊണ്ടാട്ടോ ബുക്ക് ചെയ്തത്. അവിടെ പിന്നെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ ഈ ബുഫറ്റ് തന്നെയാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ആംബിയൻസും നല്ല വൈബൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ 2 hours നമുക്ക് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ റോ ഫിഷൊക്കെ കഴിക്കുന്നത് കേട്ടോ. അവിടെ റോ ഫിഷ് കുറേ സോസസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പം തോന്നിയില്ല, പക്ഷേ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നു. അങ്ങനെ ഞാൻ വേഗം അവിടെയുള്ള സ്വീറ്റ്സ് എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ അത്യാവശ്യം സ്നാക്സുകളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്വീറ്റ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടുത്തത്. ഡെസേർട്ടിൽ അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ റോ ഫിഷ്. പിന്നെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമായി പറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മെയിൻ കോഴ്സായിട്ട് ചിക്കൻ ബിരിയാണി, പിന്നെ ബീഫിൽ, പിന്നെ റൊട്ടി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പ് എന്തോ ഒരു ക്രീമി സൂപ്പായിരുന്നു, പരിപ്പൊക്കെ ഉള്ള പോലെ തോന്നി കേട്ടോ. ഒരു പരിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് എനിക്കിഷ്ടമായില്ല. പിന്നെ സാലഡുകൾ ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, കുറേ വെറൈറ്റി സാലഡുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ടേസ്റ്റ് ചെയ്തു. പിന്നെ മെയിൻ കോഴ്സ് നമ്മൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ
ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു, അതിന് അത്യാവശ്യം കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ഞാൻ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ന്യൂഡിൽസ് അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. ഞങ്ങൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വയറ് നിറച്ചെന്നല്ല അതിലേറെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഇനി തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇനി ഇന്ന് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങിയാൽ മതി, കാരണം നാളെ ദിവസം മദ്രസ് ഉണ്ട്, നേരത്തെ എണീക്കണം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി ഇൻഷാല്ലാ അങ്ങോട്ട് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഒക്കെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.